ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൽ ജി എസ് എക്സാമിൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ള നൂറ് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം ന്യൂയോർക്ക് ഏത് സമുദ്രത്തിൻ്റെ തീരത്താണ് ന്യൂയോർക്ക് ഏത് സമുദ്രത്തിൻ്റെ തീരത്താണ് അറ്റ്ലാന്റിക് സമുദ്രം രണ്ട് ബോൾഷെവിക് വിപ്ലവം നടന്നത് ഏതു രാജ്യത്താണ് റഷ്യ ബോൾഷെവിക് വിപ്ലവം നടന്നത് റഷ്യയിലാണ് സംസ്ഥാന മന്ത്രിസഭ പിരിച്ചുവിടാൻ ആർക്കാണ് അധികാരമുള്ളത് ഗവർണർ സംസ്ഥാന മന്ത്രിസഭ പിരിച്ചുവിടാൻ അധികാരമുള്ളത് ഗവർണർക്കാണ് നാല് മലയാള പത്രപ്രവർത്തനത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി വൃത്താന്ത പത്രപ്രവർത്തനം മലയാള പത്രപ്രവർത്തനത്തിന്റെ ബൈബിൾ വൃത്താന്ത പത്രപ്രവർത്തനം അവനവൻ കടമ്പ രചിച്ചത് കാവാലം നാരായണ പണിക്കർ അഞ്ചാമത്തെ ചോദ്യം അവനവൻ കടമ്പ എന്ന കൃതി രചിച്ചത് കാവാലം നാരായണ പണിക്കർ ഡ്രാമയാണത് ആറ് അശ്വമേധം എന്ന മലയാള ചലച്ചിത്രം സംവിധാനം ചെയ്തത് എ വിൻസെന്റ് മാനസ ചാബല്യം ആരുടെ കൃതിയാണ് വാഗ്ബടാനന്ദൻ മാനസ ചാബല്യം ആരുടെ കൃതിയാണ് വാഗ്ബടാനന്ദൻ എട്ടാമത്തെ ചോദ്യം മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ എച്ച് വി കനോലി മാപ്പിള കലാപം അല്ലെങ്കിൽ മലബാർ കലാപം എന്നറിയപ്പെടുന്ന കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ എച്ച് വി കനോലി ഇതിനെ തുടർന്നാണ് മലബാറിൽ വാഗൺ ട്രാജഡിയും ഉണ്ടാകുന്നത് മുനിചര്യ ചര്യ പഞ്ചകത്തിൻ്റെ കർത്താവ് മുനിചര്യ പഞ്ചകത്തിൻ്റെ കർത്താവ് ശ്രീനാരായണ ഗുരു മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് പൊയ്ഗയിൽ യോഹന്നാൻ മുണ്ടക്കായം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് യോഹന്നാൻ പ്രത്യക്ഷ രക്ഷാദേവസഭ പി ആർ ഡി എസിന്റെ കൂടി സ്ഥാപകനാണ് പൊയ്ഗയിൽ യോഹന്നാൻ അടുത്ത ചോദ്യം നിന്ന് കൊഹിനൂർ സ്വന്തമാക്കിയ ആക്രമണക്കാരി നാദിർഷ പേർഷ്യക്കാരനാണ് നാദിർഷ നാദിർഷ ആന്ധ്രാപ്രദേശിലെ ഒരു വജ്ര നിന്നും കുഴിച്ചെടുക്കുന്ന കൊഹിനൂർ രത്നം കാക്കതീയ രാജാക്കന്മാരിൽ നിന്നും ഡൽഹി സുൽത്താൻമാരിലേക്കും അവിടെ നിന്നും മുഗൾ ചക്രവർത്തിമാരിലേക്കും പിന്നീട് പേർഷ്യയിലേക്കും വീണ്ടും അത് ഇന്ത്യയിലേക്ക് സിഖുകാരിലേക്കും ഒക്കെ തിരിച്ചു വന്നു അവിടെ നിന്ന് അത് ബ്രിട്ടീഷുകാരുടെ കൈകളിലെത്തി സോ മുഗളരിൽ നിന്നും കൊഹിനൂർ രത്നം സ്വന്തമാക്കിയ ആക്രമണകാരി നാദിർ ഷാ അടുത്ത ചോദ്യം മുസ്ലിങ്ങളുടെ ഏറ്റവും പാവനമായ സ്ഥലമായ കഹബ കഹബ ഏത് രാജ്യത്താണ് സൗദി അറേബ്യയിലാണ് മൂക്കുത്തി സമരവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആറാട്ടുപുര വേലായുധ പണിക്കർ മൂക്കുത്തി സമരവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ മൃത്യുഞ്ജയം എന്ന നാടകം രചിച്ച നവോത്ഥാന നായകൻ കുമാരനാശാൻ മൃത്യുഞ്ജയം എന്ന നാടകം രചിച്ചത് കുമാരനാശാൻ അദ്ദേഹം രണ്ട് നാടകങ്ങളാണ് രചിച്ചത് വിചിത്ര വിജയവും മൃത്യുഞ്ജയവും മൃത്യുഞ്ജയം കാവ്യഗീതം എന്ന പേരിൽ കുമാരനാശാനെക്കുറിച്ച് പുസ്തകം രചിച്ചത് എം കെ സാനു ആണ് മൃത്യുഞ്ജയം കാവ്യഗീതം കുമാരനാശാനെക്കുറിച്ച് രചിച്ച കൃതിയാണ് എം കെ സാനു മറ്റൊരു രാജ്യത്തിൻ്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി നോ ഡൗട്ട് ശ്രീനാരായണ ഗുരു ശ്രീലങ്കയുടെ സ്റ്റാമ്പിലാണ് ആദ്യമായി ശ്രീനാരായണ ഗുരു പ്രത്യക്ഷപ്പെട്ടത് അദ്വൈത പഞ്ചരം അദ്വൈത പഞ്ചരം രചിച്ചത് ചട്ടമ്പി സ്വാമികൾ അദ്വൈത പഞ്ചരം മാത്രമല്ല അദ്വൈത ചിന്താ പദ്ധതിയും അദ്ദേഹത്തിൻ്റെ തന്നെ കൃതിയാണ് എന്നാൽ അദ്വൈത ദീപിക ആരുടെ കൃതിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആണ് ഒന്നുകൂടി പറയാം അദ്വൈത പഞ്ചരവും അദ്വൈത ചിന്താ പദ്ധതിയും ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് അതേസമയം അദ്വൈത ദീപിക ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയുമാണ് അടുത്ത ചോദ്യം അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ് അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആരെ ഉദ്ദേശിച്ചാണ് ചട്ടമ്പി സ്വാമികൾ ഇപ്രകാരം പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ വിവേകാനന്ദനെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞത് അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ് അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇത് പറഞ്ഞത് ആരാണ് ചട്ടമ്പി സ്വാമികളാണ് ആരെക്കുറിച്ചാണ് പറഞ്ഞത് വിവേകാനന്ദ സ്വാമിയെക്കുറിച്ചാണ് ഈ വിവേകാനന്ദ സ്വാമി ചട്ടമ്പി സ്വാമികളെ കുറിച്ച് മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് മലബാറിൽ ഞാനൊരു മനുഷ്യനെ കണ്ടു മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്നാണ് വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറഞ്ഞത് അപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ കണ്ടുമുട്ടലിനെ തുടർന്ന് ആ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത് അടുത്ത ചോദ്യം ആരുടെ അനുയായികളായിരുന്നു തവിട്ട് കുപ്പായക്കാർ ബ്രൗൺ ഷേർട്സ് എന്നറിയപ്പെടുന്നത് ആരുടെ അനുയായികളായിരുന്നു ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വേച്ഛാധിപതി ആയിരുന്ന ഹിറ്റ്ലറുടെ അനുയായികളായിരുന്നു തവിട്ട് കുപ്പായക്കാർ അതുപോലെ തന്നെ ഹിറ്റ്ലോ ഹിറ്റ്ലറോളം തന്നെ സ്വേച്ഛാധിപതി ആയിരുന്ന മറ്റൊരു വ്യക്തിയായിരുന്നു മുസോളിനി അല്ലെ ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ നാസിസവും ഇറ്റലിയിൽ മുസോളിനിയുടെ ഫാസിസവുമായിരുന്നു മുസോളിനിയുടെ അനുയായികൾ കറുപ്പ് കുപ്പായക്കാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ബ്ലാക്ക് ഷേർട്സ് ബ്രൗൺ ഷർട്സ് ഹിറ്റ്ലറുടെ അനുയായികളും ബ്ലാക്ക് ഷർട്സ് മുസോളിനിയുടെ അനുയായികളുമാണ് അതുപോലെ തന്നെ പ്രശസ്തനായിരുന്ന മിഖായൽ ഗോർബച്ചേവിൻ്റെ അനുയായികളായിരുന്നു പെരിസ്ട്രോയിക്ക പെരിസ്ട്രോയിക്ക എന്ന് പറയുന്ന സംഘടനയിലെ ആളുകൾ മിഖായൽ ഗോർബച്ചേവിൻ്റെ അനുയായികളായിരുന്നു അടുത്ത ചോദ്യം രബീന്ദ്രനാഥ് ടാഗോർ ജനിച്ച വീട് രബീന്ദ്രനാഥ് ടാഗോറിൻ്റെ വീട് ജറാസാങ്കോ ഭവനം ജറാസാങ്കോ ഭവനം ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും വില കൂടിയ സുഗന്ധ വ്യഞ്ജനം കുങ്കുമം കുങ്കുമ പൂവ് സാഫ്രോൺ എന്നറിയപ്പെടുന്ന സാധനമാണ് ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും വില കൂടിയ സുഗന്ധ വ്യഞ്ജനം ജമ്മുകാശ്മീരിലൊക്കെ നന്നായി വളരുന്നുണ്ട് അടുത്ത ചോദ്യം ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ച് ഡെൽഹൌസി പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലത്ത് വുഡ്സിന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷൻ ഇവിടെ വന്ന് അന്വേഷണങ്ങൾ നടത്തി ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് അപ്പോൾ അങ്ങനെ അവർ തിരിച്ചു പോയി ഇദ്ദേഹത്തിന് ഒരു കത്തയച്ചു ഡെൽഹൗസി പ്രഭുവിന് എന്തായിരുന്നു അതിനകത്ത് പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ വിദ്യാഭ്യാസം പ്രൈമറി തലത്തിലുള്ള വിദ്യാഭ്യാസത്തിൽ വെർണാക്കുലർ ലാംഗ്വേജ് മാത്രം ഉപയോഗിച്ചാൽ മതി എന്നും അതായത് നാട്ടു ഭാഷ ഏതാണോ പ്രാദേശിക ഭാഷ അത് മാത്രം പ്രൈമറി എഡ്യൂക്കേഷനിൽ ഉപയോഗിക്കുക എന്നാൽ ഹയർ എജ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ഹൈസ്കൂൾ അതുപോലെ ഡിഗ്രി കോളേജ് തലത്തിലൊക്കെ ഇംഗ്ലീഷിന് പ്രാധാന്യം നൽകുക ഇതായിരുന്നു ആ വുഡ്സ് ഡെസ്പാച്ച് എന്ന റിപ്പോർട്ടിനകത്തുണ്ടായിരുന്ന കാര്യം ഈ ഒരു വുഡ്സ് ഡെസ്പാച്ചാണ് പിന്നീട് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ നിയമസംഹിത അല്ലെങ്കിൽ അടിസ്ഥാന പ്രമാണമായി മാറിയത് അതുകൊണ്ടാണ് നമ്മളതിനെ വുഡ്സ് ഡെസ്പാച്ചിനെ അങ്ങനെ വിശേഷിപ്പിക്കുന്നത് എന്ത് മാഗ്ന കാർട്ട ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് ഇന്ത്യൻ വംശജർ ഏറ്റവും കൂടുതലായുള്ള ദ്വീപ് രാഷ്ട്രങ്ങൾ മൗറീഷ്യസും ഫിജിയും മൗറീഷ്യസ് ആൻഡ് ഫിജി അടുത്ത ചോദ്യം ഇന്ത്യൻ കറൻസിയിൽ എത്ര ഭാഷയിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് പതിനേഴ് ഭാഷയിൽ ഒരു കറൻസി എടുത്തു നോക്കൂ അതിനകത്ത് കാണാം ഒരു സൈഡിൽ പതിനഞ്ച് ഭാഷയിൽ ആ പൈസയുടെ മൂല്യം എഴുതിയിട്ടുണ്ടാകും അതുകൂടാതെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും നമ്മൾ കാണുന്ന ഭാഗത്ത് തന്നെ വലുതാക്കിയിട്ടും എഴുതിയിട്ടുണ്ട് അങ്ങനെ മൊത്തം പതിനേഴ് ഭാഷയിലാണ് മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത ചോദ്യം ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകൻ പി സി മഹലനോബിസ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവ് കൂടി അറിയപ്പെടുന്ന പി സി ആണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ അതുകൂടാതെ നമ്മുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് പ്ലാൻ എന്നാണ് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ഇന്ത്യൻ ശിക്ഷാ നിയമം നടപ്പിലാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ഇന്ത്യൻ ശിക്ഷാനിയമം അഥവാ ഇന്ത്യൻ പീനൽ കോഡ് ഐ പി സി പല സിനിമകളും കേട്ടിട്ടില്ലേ ഐ പി സി ത്രീ നോട്ട് ഫോർ ഐ പി സി അങ്ങനെ പറഞ്ഞ സെക്ഷൻസ് അഞ്ഞൂറ്റി പതിനൊന്ന് സെക്ഷൻസ് ആണ് ഇന്ത്യൻ പീനൽ കോഡിനകത്ത് ഉള്ളത് ക്രിമിനൽ കുറ്റങ്ങൾക്ക് നൽകുന്ന ശിക്ഷ അതാണ് ഐ പി സിയിൽ ഉള്ളത് ഇന്ത്യൻ ശിക്ഷാനിയമം സ്ഥാപിതമായത് അല്ലെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം നടപ്പിലാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് അടുത്ത ചോദ്യം ഇന്ത്യൻ കുടുംബാസൂത്രണത്തിൻ്റെ പിതാവ് ഇന്ത്യൻ കുടുംബാസൂത്രണത്തിൻ്റെ പിതാവ് ആർ ഡി കാർവേ ആർ ഡി കാർവേ ആണ് ഇന്ത്യൻ കുടുംബാസൂത്രണത്തിൻ്റെ പിതാവ് ഇന്ത്യൻ സിനിമയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മുംബൈ ആണ് ഇന്ത്യൻ സിനിമയുടെ തലസ്ഥാനം അടുത്ത ചോദ്യം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുഖ്യമന്ത്രിയായ വനിത മായാവതി ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയായ വനിത മായാവതി ഹോർത്തൂസ് മലബാറിക്കസ് എവിടെ നിന്നുമാണ് ആദ്യമായി അച്ചടിച്ചത് ആംസ്റ്റർഡാമിൽ നിന്നുമാണ് ഹോർത്തൂസ് മലബാറിക്കസ് ആദ്യമായി അച്ചടിച്ചത് ഹോർത്തൂസ് മലബാറിക്കസ് എന്നത് മലയാളം ലിപിയിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് പന്ത്രണ്ട് വാല്യങ്ങളായി അല്ലെങ്കിൽ ബോല്യങ്ങളായിട്ട് പുറത്തിറങ്ങിയ ഒരു പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ് കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു സമ്പൂർണ്ണ ഗ്രന്ഥമാണിത് ഡച്ച് ഗവർണർ ആയിരുന്ന ഗവർണറായിരുന്ന ആണ് ഇതിന് നേതൃത്വം നൽകിയത് ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് വാൻഡ്രീഡിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകളാണ് ഇത് പ്രസിദ്ധീകരിച്ചത് അടുത്തത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മൂല്യവർദ്ധിത നികുതി വാല്യൂ ആഡഡ് ടാക്സ് അതായത് വാറ്റ് വാറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വാറ്റ് നിലവിൽ വന്ന തീയതി രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് ആണ് വാറ്റ് നിലവിൽ വന്നത് അടുത്തത് ഇന്ത്യൻ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ അധികാരത്തിൽ വന്ന ആദ്യത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി ഡി എം കെ ദ്രാവിഡ മുന്നേറ്റ കഴകമാണ് ഇന്ത്യയിൽ സംസ്ഥാനത്ത് ആദ്യമായി നിലവിൽ വന്ന പ്രാദേശിക പാർട്ടി ഇന്ത്യൻ സംസ്ഥാനത്ത് മന്ത്രിയായ ആദ്യ വനിത ആദ്യ വനിതാ മന്ത്രി ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് മന്ത്രിയായ ആദ്യ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ് അടുത്ത ചോദ്യം പാഷ്കൻ കരാറിൽ ഒപ്പുവെച്ച പാക് പ്രസിഡന്റ് പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ തുടർന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന ലാൽ ബഹാദൂർ ശാസ്ത്രിയും പാകിസ്ഥാനിലെ പ്രസിഡന്റ് ആയിരുന്ന അയൂബ് ഖാനും ചേർന്ന് ഒപ്പുവെച്ച കരാറാണ് താഷ്കൻ കരാർ അടുത്ത ചോദ്യം ഇന്ത്യൻ സംസ്ഥാനത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ആയ ആദ്യ ദളിത് വനിത മായാവതി അടുത്ത ചോദ്യം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ തദ്ദേശീയ ഭാഷകളുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ഭാഷകൾ യൂസ് ചെയ്യുന്നത് കേരളത്തിൽ നമ്മുടെ കാസർഗോഡ് പോലെ കാസർഗോഡിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകൾ ഉപയോഗിക്കുന്ന സ്ഥലം സപ്തഭാഷ സംഗമ ഭൂമി ഏഴ് ഭാഷകളോളം ഉപയോഗിക്കുന്നുണ്ട് കാസർഗോഡ് അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭാഷകൾ ഉപയോഗിക്കുന്നത് അരുണാചൽ പ്രദേശിലാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ് ജനസംഖ്യ കൂടിയത് ഉത്തർപ്രദേശ് ജനസാന്ദ്രതയാണെങ്കിൽ അത് ബീഹാർ ആയിരിക്കും ജനസംഖ്യ കൂടിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അടുത്ത ചോദ്യം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിസ്തീർണത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം വിസ്തീർണത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം ഇരുപത്തിയൊന്നാം സ്ഥാനം മറ്റൊരു ചോദ്യം കഴിഞ്ഞ ടെൻത്ത് ലെവലിന് ചോദിച്ചിരുന്നു പ്രിലിമിനറിക്ക് എന്തായിരുന്നു അത് ആ കേരളം ബാക്കി സംസ്ഥാനങ്ങൾ വെച്ചിട്ട് ഇന്ത്യയിൽ എത്ര പേർസെൻറ്റേജ് ആണ് വൺ പോയിൻറ്റ് വൺ എയ്റ്റ് പേർസെൻറ്റേജ് അല്ലേ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഇരുപത്തി ഒന്നാം സ്ഥാനം അടുത്തത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് മിസോറാമിലാണ് ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് ശതമാന അടിസ്ഥാനത്തിൽ അടുത്ത ചോദ്യം ഇന്ത്യൻ റെയർ എർത്ത് ഇന്ത്യൻ റെയർ എർത്ത് എവിടെയാണ് ചവറയിലാണ് ഇന്ത്യൻ റെയർ എർത്ത് അതൊരു ലിമിറ്റഡ് കമ്പനിയാണ് അതായത് റെയർ ആയിട്ടുള്ള എർത്ത് എലിമെൻറ്റ്സ് മെറ്റൽസും മിനറൽസും മുത്തുകളും അങ്ങനെ റെയർ ആയിട്ടുള്ള സാധനങ്ങൾ കുഴിച്ചെടുത്ത് അത് വിപണിയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ എർത്ത് അത് ചവറയിലാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ റെയിൽവേയുടെ ഔദ്യോഗിക ചിഹ്നം എന്ന ആനക്കുട്ടിയാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഔദ്യോഗിക ചിഹ്നം ബോലു അടുത്ത ചോദ്യം ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിതമായ വർഷം ആയിരത്തി ബ്ലഡ് ഡൊണേഷൻസും ബാക്കി ഹെൽത്ത് സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെയുള്ള ഒരു സംഘടനയാണ് റെഡ് ക്രോസ് സൊസൈറ്റി അടുത്തത് ഇന്ത്യൻ ടെലിഗ്രാഫ് ചെടി എന്നറിയപ്പെടുന്നത് രാമനാഥ പച്ച ഇന്ത്യൻ ടെലിഗ്രാഫ് ചെടി എന്നറിയപ്പെടുന്നത് രാമനാഥ പച്ച ഇന്ത്യൻ ടെലിഗ്രാഫ് പ്ലാന്റ് ഒരു ഔഷധ സസ്യമാണ് അടുത്തത് ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് പാലക്കാട് ജില്ലയിൽ എവിടെയാണ് കഞ്ചിക്കോടാണ് ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് ഇന്ത്യയിലെ ആദ്യത്തെ രാജിവെച്ച ഉപപ്രധാനമന്ത്രി മൊറാർജി ദേശായി ഇന്ത്യയിലെ ആദ്യത്തെ രാജിവെച്ച ഉപപ്രധാനമന്ത്രി മൊറാർജി ദേശായി ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഫാക്ടറി സ്ഥാപിക്കപ്പെട്ടത് തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഫാക്ടറി സ്ഥാപിക്കപ്പെട്ടത് തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യത്തെ ജൂതപ്പള്ളി ഏത് സംസ്ഥാനത്താണ് നിർമ്മിക്കപ്പെട്ടത് കേരളം ഇന്ത്യയിലെ ആദ്യത്തെ ജൂതപ്പള്ളി കേരളത്തിലാണ് മട്ടാഞ്ചേരിയിലാണ് മട്ടാഞ്ചേരി ജൂതപ്പള്ളി ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ സർവകശ സർവകലാശാല ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി വിജയവാഡ ഇന്ത്യയിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ പൈലറ്റ് ജെ ആർ ഡി ടാറ്റ ജെ ആർ ഡി ടാറ്റ ഇന്ത്യയിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ പൈലറ്റ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ രാജസ്ഥാൻ കനാൽ ഇന്ദിരാഗാന്ധി കനാൽ എന്നും അറിയപ്പെടുന്നുണ്ട് രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ രാജസ്ഥാൻ കനാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള ഇംഗ്ലീഷ് പത്രം ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള ഇംഗ്ലീഷ് പത്രമാണ് ടൈംസ് ഓഫ് ഇന്ത്യ ദെൻ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും ഉപ്പുരസമേറിയ തടാകം സാമ്പാർ തടാകം സാംബാർ ലേക്കാണ് ഇന്ത്യയിലെ ഏറ്റവും ഉപ്പുരസമേറിയ തടാകം രാജസ്ഥാനിലാണ് സാമ്പാർ തടാകം അടുത്തത് ഇന്ത്യൻ വൈസ്രോയിമാരിൽ ഏറ്റവും കൂടുതൽ കാലം പദവി വഹിച്ചത് ആരാണ് ലിൻലിത്കോ പ്രഭു ഇന്ത്യൻ വൈസ്രോഹിമാരെ ഏറ്റവും കൂടുതൽ കാലം പദവി വഹിച്ചത് ലിൻലിത്കോ പ്രഭു ഓഗസ്റ്റ് ഓഫറൊക്കെ മുന്നോട്ട് വെച്ച ആളാണ് ലിൻലിത്കോ അടുത്ത ചോദ്യം ഇന്ത്യൻ ഹൈക്കോടതികളിൽ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ളത് അലഹബാദ് ഹൈക്കോടതിയിലാണ് ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതി അലഹബാദ് ഹൈക്കോടതി ഇന്ത്യയിലെ ഹൈക്കോടതികളുടെ എണ്ണം എത്രയാണ് ടോട്ടൽ ഇരുപത്തിയഞ്ച് ഹൈക്കോടതികളാണ് ഇന്ത്യയിലുള്ളത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഹൈക്കോടതികളില്ല ചില സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഒരുമിച്ച് ഒരു ഹൈക്കോടതിയാണ് അങ്ങനെയുള്ളത് ഏതൊക്കെയാണ് ഗുവാഹത്തി ഹൈക്കോടതി മൂന്ന് നാല് സ്റ്റേറ്റുകൾക്ക് ഒരുമിച്ചാണ് ഗുവാഹത്തി ഹൈക്കോടതി ഉള്ളത് അതുപോലെ തന്നെ ചണ്ഡീഗഡിന് പഞ്ചാബ് ഹരിയാന ചണ്ഡീഗഡ് എന്നീ മൂന്ന് സ്ഥലങ്ങൾക്കും ചണ്ഡീഗഡിൻ്റെ ആ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയാണ് കോമൺ ആയിട്ടുള്ള ഒരു ഹൈക്കോടതിയാണ് അതുപോലെ കേരളം ലക്ഷദ്വീപ് എന്നീ രണ്ട് പ്രദേശങ്ങൾ കൂടി ഒറ്റ ഹൈക്കോടതിയാണ് അങ്ങനെ ടോട്ടൽ ഇരുപത്തിയഞ്ച് ഹൈക്കോടതികളാണ് ഇന്ത്യയിലുള്ളത് ഇന്ത്യയിലെ ടൈഡൽ തുറമുഖം ഇന്ത്യയിലെ ടൈഡൽ തുറമുഖം ഏതാണ് കാൻഡ്ല ഗുജറാത്തിലെ കാൻഡ്ലയിലാണ് ടൈഡൽ തുറമുഖം എന്താണ് ടൈഡൽ തുറമുഖം വേലിയേറ്റ സമയങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്ന തുറമുഖമാണ് ടൈഡൽ തുറമുഖം ഹൈ ടൈഡ്സ് അഥവാ വേലിയേറ്റങ്ങൾ ഉണ്ടാവുന്ന സമയം മാത്രമാണ് അത് സജീവമാവുകയുള്ളൂ അപ്പോൾ മാത്രമേ കപ്പലുകൾ അങ്ങോട്ട് അടുപ്പിക്കാൻ സാധിക്കുകയുള്ളൂ വേലിയിറക്ക സമയത്ത് അത് പ്രവർത്തിക്കുകയില്ല അടുത്ത ചോദ്യം ഇന്ത്യയിലെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്നത് അസമാണ് അസം സംസ്ഥാനമാണ് ഇന്ത്യയുടെ തേയിലത്തോട്ടം ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഒരു വൈസ്രോയി ആണ് റിപ്പൺ പ്രഭു ആണ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് ഫാക്ടറീസ് ആക്ട് ഒക്കെ കൊണ്ടുവന്ന ആളാണ് റിപ്പൺ പ്രഭു അടുത്തത് ഇന്ത്യയിലെത്തിയ ആദ്യ മുസ്ലിം ആക്രമണകാരി ഇന്ത്യയിലെത്തിയ ആദ്യ മുസ്ലിം ആക്രമണകാരി മുഹമ്മദ് ബിൻ കാസിം മുഹമ്മദ് ബിൻ കാസിം ഇന്ത്യയിലെത്തിയ ചൈനീസ് സഞ്ചാരി ഫാഹിയാൻ ഇന്ത്യയിലെത്തിയ ചൈനീസ് സഞ്ചാരി ഫാഹിയാൻ ഇന്ത്യയിലെ ആദ്യത്തെ നാനോ ടെക്നോളജി പഠന കേന്ദ്രം ബാംഗ്ലൂർ നാനോ ടെക്നോളജി എന്ന് പറയുന്നത് വളരെ നാനോ ആയിട്ടുള്ള മൈക്രോ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് എന്തെങ്കിലും ഉപകരണങ്ങളും ഐസി ചിപ്പ് പോലത്തെ അതിലും താഴെ നാനോ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഉപകരണങ്ങൾ നാനോ ആയിട്ട് സൈസുള്ളവ ഉണ്ടാക്കുന്നതിനാണ് നാനോ ടെക്നോളജി എന്ന് പറയുന്നത് മെഡിക്കൽ ഫീൽഡിനും ഇതിനൊരുപാട് യൂസസ് ഉണ്ട് ഇന്ത്യയിലെ നാനോ ടെക്നോളജി പഠന കേന്ദ്രം ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാനോ സയൻസ് ആൻഡ് ടെക്നോളജി ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകളുണ്ട് മുപ്പത്തിയാറ് ദ്വീപുകൾ പേര് ലക്ഷദ്വീപ് എന്നാണെങ്കിൽ കൂടി മുപ്പത്തിയാറ് ദ്വീപുകൾ മാത്രമേ ലക്ഷദ്വീപ് സമൂഹത്തിലുള്ളൂ അതിൽ തന്നെ പത്തോ പതിനൊന്നോ ദ്വീപുകളിലെ ജനവാസമുള്ളൂ ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തിയാണ് മലയാളം ജസ്്രീ തുടങ്ങിയ മൂന്നാല് ഭാഷകൾ അവിടെ സംസാരത്തിലുണ്ടെങ്കിലും മലയാളം തന്നെയാണ് ഔദ്യോഗിക ഭാഷ അടുത്ത ചോദ്യം ഋഷികേശിൽ വെച്ച് ഗംഗയുമായി സംഗമിക്കുന്ന നദി ഋഷികേശിൽ വെച്ച് ഗംഗയുമായി സംഗമിക്കുന്നത് ചന്ദ്രഭാഗയാണ് ചന്ദ്രഭാഗ ലഘുഭാസ്കരീയത്തിൻ്റെ കർത്താവ് ശങ്കരനാരായണൻ ലഘു കർത്താവ് ശങ്കരനാരായണൻ നെക്സ്റ്റ് ലാ മിറാബ്ലെ ലാ മിറാബ്ലെ എന്ന ഫ്രഞ്ച് നോവൽ മലയാളത്തിലേക്ക് വി വിവർത്തനം ചെയ്തത് നാലപ്പാട്ട് നാരായണ മേനോൻ ലാ മിറാബ്ലെ നാലപ്പാട്ട് നാരായണ മേനോൻ അടുത്ത ചോദ്യം ലാലാ ലജപത്ത് റായുടെ മരണത്തിന് കാരണക്കാരനായ സാൻഡേഴ്സ് എന്ന എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വധിച്ചത് ഭഗത് സിംഗ് സാൻഡേഴ്സ് ലാലാ ലജപത്ത് റായയുടെ മരണത്തിന് കാരണമായ സാൻഡേഴ്സ് എന്ന പോലീസുകാരനെ വധിച്ചത് ഭഗത് സിംഗ് ലാഹോർ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചത് അടൽ ബിഹാരി വാജ്പേയി അടുത്തത് ലീ കാൻ യു ലീ കാൻ യു ഏത് രാജ്യത്തെ ആദ്യ പ്രധാനമന്ത്രിയാണ് സിംഗപ്പൂർ സിംഗപ്പൂരിൻ്റെ ആദ്യ പ്രധാനമന്ത്രിയാണ് ലീ കാൻ യു ലൂസിറ്റാനിയ ഇപ്പോൾ അറിയപ്പെടുന്നത് പോർച്ചുഗൽ പോർച്ചുഗലിൻ്റെ പഴയ പേര് ലൂസിറ്റാനിയ നെക്സ്റ്റ് ലൂക്കോസൈറ്റ്സ് ലൂക്കോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് വെളുത്ത രക്താണുക്കൾ ലൂക്കോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് വെളുത്ത രക്താണുക്കളാണ് ഡബ്ല്യു ബി സി വൈറ്റ് ബ്ലഡ് സെൽസാണ് ലൂക്കോസൈറ്റ്സ് അതേസമയം എറിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് ആർ ബി സി ആണ് റെഡ് ബ്ലഡ് സെൽസ് മലയാളത്തിൽ അരുണ രക്താണുക്കൾ എന്ന് പറയും ഡബ്ല്യു ബി സിക്ക് മലയാളത്തിൽ പറയുന്നത് ശ്വേതരക്താണുക്കൾ വെളുത്ത രക്താണുക്കളും ക്ഷേതരക്താണുക്കളും ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെ എറിത്രോസൈറ്റ്സിൻ്റെ മലയാളം റെഡ് അരുണരക്താണുക്കൾ ഇനി ത്രോംബോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് പ്ലേറ്റ്ലെറ്റുകളാണ് അപ്പോൾ ഒന്നുകൂടി പറയാം ലൂക്കോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് വൈറ്റ് ബ്ലഡ് സെൽസ് എറിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് റെഡ് ബ്ലഡ് സെൽസ് ത്രോംബോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് പ്ലേറ്റ്ലെറ്റുകൾ ലൂണാർ കാസ്റ്റിക് എന്നറിയപ്പെടുന്ന രാസവസ്തു ലൂണാർ കാസ്റ്റിക് എന്നറിയപ്പെടുന്നത് സിൽവർ നൈട്രേറ്റ് അടുത്ത ചോദ്യം ഋഗ്വേദത്തിൽ എത്ര മണ്ഡലങ്ങൾ ഉണ്ട് ഋഗ്വേദത്തിൽ എത്ര മണ്ഡലങ്ങൾ ഉണ്ട് പത്ത് ഋഗ്വേദത്തിൽ പത്ത് മണ്ഡലങ്ങളാണ് ഉള്ളത് തൂവലിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടിയ പക്ഷി പെംഗ്വിൻ തൂവലിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് പെങ്വിൻ ആണ് എ നേഷൻ ഇൻ മേക്കിംഗ് എന്ന കൃതി രചിച്ചത് സുരേന്ദ്രനാഥ ബാനർജി എ നേഷൻ ഇൻ മേക്കിംഗ് സുരേന്ദ്രനാഥ ബാനർജി എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പൂർണ്ണനാമം പക്കീർ പക്കീർ അബ്ദുൽ അബ്ദുൽ കലാം കലാം എ കെ ജി നയിച്ച പട്ടിണി ജാഥയിൽ എത്ര പേരാണ് പങ്കെടുത്തത് മുപ്പത്തിരണ്ട് എ കെ ജിയുടെ പട്ടിണി ജാഥയിൽ മുപ്പത്തിരണ്ട് പേര് പങ്കെടുത്തു അടുത്ത ചോദ്യം ഏ ആറാം ശതകത്തിൽ ജൈന മത ഗ്രന്ഥങ്ങൾ എവിടെ വെച്ചാണ് ക്രോഡീകരിക്കപ്പെട്ടത് വറളി വരളിയിൽ വെച്ചാണ് ജൈന ജൈനമത ഗ്രന്ഥങ്ങൾ ഏഴി ആറാം നൂറ്റാണ്ടിൽ ക്രോഡീകരി ക്രോഡീകരിക്കപ്പെട്ടത് അടുത്തത് എനിക്ക് നിങ്ങൾ നല്ല അമ്മമാരെ തരൂ ഞാൻ നിങ്ങൾക്ക് നല്ല രാജ്യം തരാം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ എനിക്ക് നിങ്ങൾ നല്ല അമ്മമാരെ തരൂ ഞാൻ നിങ്ങൾക്ക് നല്ല രാജ്യം തരാമെന്ന് പറഞ്ഞത് നെപ്പോളിയൻ ഏറ്റവും കുറച്ച് അതിർത്തിയുള്ള രാജ്യം വത്തിക്കാൻ ഏറ്റവും കുറച്ച് അതിർത്തിയുള്ള രാജ്യം വത്തിക്കാൻ ഏറ്റവും ചെറിയ രാജ്യം കൂടിയാണ് വർത്തിക്കാൻ അതുകൊണ്ടാണ് ഏറ്റവും കുറവ് അതിർത്തിയും ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള വൻകര ഏഷ്യ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള വൻകര ഏഷ്യ നമുക്കറിയാം ഏറ്റവും ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങൾ ഏഷ്യ വൻകരയിലുണ്ട് ഏതൊക്കെ ചൈനയും ഇന്ത്യയും ഒക്കെ അതുകൊണ്ട് തന്നെ ജനസാന്ദ്രത കൂടുതലും ഏഷ്യ വൻകരയിലാണ് ഏഴ് കടലുകളാൽ ചുറ്റപ്പെട്ട രാജ്യം സൗദി അറേബ്യ ഏഴ് കടലുകളാൽ ചുറ്റപ്പെട്ട രാജ്യം സൗദി അറേബ്യ അടുത്ത ചോദ്യം ഒരു കറൻസിയെ ടോക്കൺ കറൻസി എന്ന് വിളിക്കുന്നത് ഇപ്പോഴാണ് ആ കറൻസിക്ക് അത് നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുവിനേക്കാൾ മൂല്യം കൂടുതലുള്ളപ്പോഴാണ് അതിനെ ടോക്കൺ കറൻസി എന്ന് വിളിക്കുന്നത് ഉദാഹരണത്തിന് ഒരു രണ്ട് ഗ്രാം വെള്ളി കൊണ്ട് നിർമ്മിച്ച ഒരു നാണയത്തിന് ആ വെള്ളിയുടെ വിലയേക്കാൾ മൂല്യമുണ്ടെങ്കിൽ അതിനെയാണ് ടോക്കൺ കറൻസി എന്ന് പറയുന്നത് ഒരു ഗാലൻ എത്ര ലിറ്ററാണ് നാല് പോയിൻ്റ് അഞ്ച് നാല് ആറ് ലിറ്റർ ഒരു ഗാലൻ എത്ര ലിറ്റർ ആണ് നാല് പോയിൻ്റ് അഞ്ച് നാല് ആറ് ലിറ്റർ ഒരു സ്ത്രീ പോലും അഭിനയിക്കാത്ത മലയാള ചലച്ചിത്രം മതിലുകൾ ഒരു സ്ത്രീ പോലും അഭിനയിക്കാത്ത മലയാള ചലച്ചിത്രം മതിലുകൾ ഒരു നോബൽ പുരസ്കാരം പരമാവധി എത്ര പേർക്ക് പങ്കിടാം മൂന്ന് അതാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലേ മൂന്നിലധികം പേര് ഉണ്ടാവാറില്ല അപ്പോൾ ഒരു നോബൽ പുരസ്കാരം മൂന്ന് പേർക്ക് മാത്രമേ മാക്സിമം പങ്കിടാൻ സാധിക്കുകയുള്ളു ഒരു മോൾ വാതകത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം അവോഗാഡ്രോ നമ്പർ ഒരു മോൾ വാതകത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം അവോഗാഡ്രോ നമ്പർ എത്രയാണോ അത്രയുമാണ് അവോഗാഡ്രോ നമ്പർ എത്രയാണ് ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു ടെൻ റൈസ് ടു ട്വൻറ്റി ത്രീ സിക്സ് പോയിൻറ്റ് സീറോ ടു ഇൻറ്റു ടെൻ റൈസ് ടു ട്വൻറ്റി ത്രീ ആണ് അവോഗാഡ്രോ നമ്പർ എൺപത്തി എട്ടാമത്തെ ചോദ്യം ഹൃദയത്തിന് നാല് അറകളുള്ള ഒരേ ഒരു ഉരകം ഉരകങ്ങൾക്ക് പൊതുവേ ഹൃദയത്തിന് നാല് അറകൾ ഉണ്ടാവില്ല എങ്കിൽ കൂടി അതിലൊരു എക്സെപ്ഷണൽ കേസാണ് ഈ ആൾ ആരാണത് മുതല മുതലയുടെ ഹൃദയത്തിന് നാല് അറകളാണ് ഉള്ളത് സസ്തനികളെ പോലെ ഉരകങ്ങൾക്ക് ഹൃദയത്തിന് മൂന്ന് അറകളേ ഉണ്ടാവുള്ളൂ എങ്കിൽ എങ്കിലും മുതലയ്ക്ക് മുതലയുടെ ഹൃദയത്തിന് നാല് അറകൾ ഉണ്ട് ഇതിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ എല്ലാ ഉരകങ്ങളുടെയും ഹൃദയത്തിന് മൂന്ന് അറകളാണ് ഉള്ളത് എക്സെപ്റ്റ് മുതല മുതല ഒഴികെ ബാക്കിയെല്ലാ ഉരകങ്ങൾക്കും ഹൃദയത്തിന് മൂന്ന് അറകളാണ് സസ്തനികളുടെ ഹൃദയത്തിന് നാല് അറകളാണ് എൺപത്തി ഒൻപത് ഹണിമൂൺ ദ്വീപും ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപും ഏത് തടാകത്തിലാണ് ചിൽക ചിൽക്ക തടാകത്തിലാണ് ഹണിമൂൺ ദ്വീപും ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപും ഉള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ് ചിൽകാ തടാകം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒന്നാണ് ചിൽക തടാകം അത് ശുദ്ധജലമല്ല ഉപ്പുകലർന്ന ജലം തന്നെയാണ് ചിൽക്കാ തടാകത്തിലെ ഒഡീഷ സംസ്ഥാനത്താണ് ചിൽക ലേക്ക് തൊണ്ണൂറ് ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയ് താലിം നയി താലീം കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേണൽ ഗോദവർമ്മ രാജ കായിക കേരളത്തിൻ്റെ പിതാവ് കേണൽ ഗോദവർമ്മ രാജ ജി വി രാജ എന്നും പറയാറുണ്ട് കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സ്ഥാപകൻ ആണ് ജി വി രാജ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സ്ഥാപകനാണ് അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥമാണ് ഇപ്പോഴും ജി വി രാജ പുരസ്കാരം നൽകി വരുന്നത് അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ജി വി രാജ മെമ്മോറിയൽ സ്കൂളുമുണ്ട് ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഒക്ടോബർ പതിമൂന്ന് കേരളത്തിലെ കായിക ദിനമായിട്ടാണ് ആചരിച്ചു വരുന്നത് ഒക്ടോബർ പതിമൂന്ന് കായിക ദിനം കേരളത്തിലെ സോ കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേണൽ ഗോതവർമ്മ രാജ അഥവാ ജി വി രാജ തൊണ്ണൂറ്റി രണ്ട് കാളിദാസൻ്റെ ആദ്യ കൃതി ഋതു സംഹാരം കാളിദാസൻ്റെ ആദ്യ കൃതി ഋതു സംഹാരം തൊണ്ണൂറ്റി മൂന്ന് കളിയാട്ടം എന്ന സിനിമ ഏത് ഷേക്സ്പിയർ നാടകത്തെ ആസ്പദമാക്കിയുള്ളതാണ് ഒഥല്ലോ ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോ എന്ന നാടകത്തെ ആസ്പദമാക്കിയിട്ടുള്ള മലയാള സിനിമയാണ് കളിയാട്ടം തൊണ്ണൂറ്റി നാല് വിരലുകൾ ഇല്ലെങ്കിലും നഖങ്ങളുള്ള ജീവി ആനയാണ് വിരലുകൾ ഇല്ലെങ്കിലും നഖങ്ങളുള്ള ജീവി വാൽമീകി ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് ബീഹാറിലാണ് വാൽമീകി ടൈഗർ റിസർവ് ഉള്ളത് ബന്ദിപ്പൂർ കൻഹ നാഷണൽ പാർക്ക് ജിം കോർബറ്റ് മാനസ് തുടങ്ങിയവയാണ് ഇന്ത്യയിലെ മറ്റു പ്രധാനപ്പെട്ട ടൈഗർ റിസർവുകൾ തൊണ്ണൂറ്റിയാറ് വാസ്കോഡഗാമ ഇന്ത്യയിലേക്ക് പുറപ്പെട്ട തുറമുഖം ബേലം തുറമുഖത്തു നിന്നുമാണ് വാസ്കോഡഗാമ ഇന്ത്യയിലേക്ക് പുറപ്പെട്ടത് വാസ്കോഡഗാമ പോർച്ചുഗലിൽ നിന്നും ഇന്ത്യയിലേക്ക് പുറപ്പെട്ട തുറമുഖം ബേലം വാസ്കോഡഗാമ വന്നിറങ്ങിയത് കോഴിക്കോട് ജില്ലയിലെ പന്തലായനി കടപ്പുറത്താണ് ഇന്ത്യയിലെ വാസ്കോട ഗാമ വന്നിറങ്ങിയത് പന്തലായനി കടപ്പുറത്താണ് കോഴിക്കോട് ജില്ലയിലെ അത് എന്നറിയപ്പെടുന്നുണ്ട് പന്തലായനി കൊയിലാണെന്നറിയപ്പെടുന്നുണ്ട് പന്തലായനിന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളത് വാസ്കോട ഗാമ കാല് കുത്തിയത് കാപ്പാട് കടപ്പുറത്താണ് എന്നാണ് എന്നാൽ റീസെൻ്റ് ആയിട്ടുള്ള ചില ഹിസ്റ്റോറിയൻസ് ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വാസ്കോട ഗാമ കപ്പൽ അടുപ്പിച്ചത് കാപ്പാട് കടപ്പുറത്താണ് എന്നിട്ട് അവിടെ നിന്നും തീരത്തേക്ക് അടുക്കാതെ അവിടെ നിന്നും കുറച്ച് ആളുകളെ കറിയിലേക്ക് അയക്കുകയും സാമൂതിരിയുടെ അടുത്തേക്ക് അയക്കുകയും അവിടെ കച്ചവടം ചെയ്യാനുള്ള അനുമതിയും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് ആ ആളുകൾ തിരിച്ച് കപ്പലിലേക്ക് എത്തി അപ്പോൾ സാമൂതിരി പറഞ്ഞത് പന്തലായനിയിൽ കപ്പലടുപ്പിച്ചോളാനും അവിടെ ലാൻഡ് ചെയ്തോളാനുമാണ് അങ്ങനെ പന്തലായനിയിലാണ് വാസ്കോഡഗാമ കാലുകുത്തിയത് എന്നാണ് മറ്റൊരു വിഭാഗം ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നത് വാസ്കോഡഗാമ ഗാമ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് എത്തുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ പിന്നീട് ഇവിടെ വ്യാപാരമൊക്കെ നടത്തി തിരിച്ചുപോയി വീണ്ടും വൈസ്രോയി പോർച്ചുഗീസിൻ്റെ വൈസ്രോയി ആയിട്ട് തിരിച്ചു വരികയുണ്ടായി അത്തരത്തിലുള്ള വൈസ്രോയി ആയത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിലാണ് ആദ്യമായി വാസ്കോട ഗാമ കേരളത്തിലേക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വന്ന കപ്പൽ സാവോ ഗബ്രിയൽ സാവോ ഗബ്രിയേൽ അടുത്ത ചോദ്യം വിക്ടോറിയ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം സാംബസി നദിയിലാണ് തെക്കൻ ആഫ്രിക്കയിലെ സാംബിയ സിംബാബെ എന്നീ രണ്ട് രാജ്യങ്ങളുടെ അതിർത്തി പ്രദേശത്താണ് വിക്ടോറിയ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് സാംബസി നദിയിലാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം ഉള്ളത് തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം ചാൾസ് ഡാർവിൻ തൻ്റെ പരീക്ഷണങ്ങൾ നടത്താൻ തിരഞ്ഞെടുത്ത ഗാലപ്പഗോസ് ദ്വീപുകൾ ഇപ്പോൾ ഏത് രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഇക്വഡോർ തൻ്റെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ സിദ്ധാന്തമായ പരിണാമ സിദ്ധാന്തം എല്ലാ ജീവികളും തൻ്റെ പൊതുപൂർവികന്മാരിൽ നിന്നുമാണ് ഇവോൾവ് ചെയ്തു വരുന്നത് എന്ന തത്വമാണ് അദ്ദേഹം ഈ ഗാലപ്പഗോസ് ഐലൻഡിൽ പോയിട്ട് എക്സ്പെരിമെൻറ്റിലൂടെ തെളിയിച്ചത് അദ്ദേഹം ഈ ഗ്യാലപ്പഗോസ് ഐലൻഡിലേക്ക് പോയ കപ്പലാണ് എച്ച് എം എസ് ബിഗിൾ സോ ഇപ്പോൾ ഗാലപ്പഗോസ് ദ്വീപുകൾ ഇക്വഡോർ എന്ന രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ് തൊണ്ണൂറ്റിയൊൻപത് ജലാന്തർ ഭാഗത്തായിരിക്കുമ്പോൾ ഉപരിതലം നിരീക്ഷിക്കുന്നതിന് വേണ്ടി മുങ്ങിക്കപ്പലുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണം പെരിസ്കോപ്പ് മുങ്ങിക്കപ്പലുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പെരിസ്കോപ്പ് ഇതിനു വേണ്ടിയിട്ടാണ് ഉപരിതലം വീക്ഷിക്കുന്നതിന് വേണ്ടി നൂറാമത്തെ ചോദ്യം ഹരിജനങ്ങൾക്ക് വേണ്ടി ഗോപാലപുരത്ത് കോളനി സ്ഥാപിച്ചത് കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന ആളായിരുന്നു കെ കേളപ്പൻ അദ്ദേഹമാണ് കേരളത്തിലെ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അതുകൂടാതെ ക്വിറ്റ് ഇന്ത്യ സമരത്തിലും ഗുരുവായൂർ സത്യാഗ്രഹത്തിലും ഒക്കെ പങ്കെടുത്ത വ്യക്തിയായിരുന്നു കെ കേളപ്പൻ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വരാജ് അപ്രാപ്യമാണ് എന്ന് പറഞ്ഞത് കെ കേളപ്പനാണ് ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം സ്വരാജ് അപ്രാപ്യമാണ് എന്ന് പറഞ്ഞത് കെ കേളപ്പനാണ് എൻ എസ് എസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നത് കെ കേളപ്പനാണ് സോ നമ്മൾ പറഞ്ഞു വന്നത് ഹരിജനങ്ങൾക്ക് വേണ്ടി ഗോപാലപുരത്ത് കോളനി സ്ഥാപിച്ചത് കെ കേളപ്പൻ ആണ് നമ്മൾ എൽ ജി എസ് എക്സാമിന് വേണ്ടിയുള്ള നൂറ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞത് അതും പി എസ് സി ബുള്ളറ്റിൻ എന്ന കേരള പി എസ് സിയുടെ തന്നെ ഒഫീഷ്യൽ ഫോർട്ട്നൈറ്റ്ലി മാഗസിൻ രണ്ടാഴ്ച കൂടുമ്പോൾ പ്രസിദ്ധീകരിക്കുന്ന മാഗസിനിൽ പത്ത് പ്രസിദ്ധീകരിച്ച ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് നൂറ് ക്വസ്റ്റ്യൻസ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്